സ്പെൻഡ് ചെയ്യും. വീട്ടിൽ അമ്മ നല്ല കലക്കം പായസം ഉണ്ടാക്കും. എങ്ങനെയാണ്, ഭയങ്കര ഫുഡി ടൈപ്പ് ആണോ അതോ? എന്നെ കണ്ടിട്ടും തോന്നും നല്ല ഫുഡി ആയിട്ട് തോന്നുന്നില്ല എനിക്ക്. അപ്പൊ പിന്നെ എന്തിനും എന്റെ ചോദ്യങ്ങളൊക്കെ. അമ്മയും വർക്കിംഗ് ആണ്, അച്ഛൻ റിട്ടയർഡ് ആണ്. ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് അച്ഛനോടാണോ അമ്മയോടാണോ? എന്ത് ചോദ്യമൊക്കെയാണോ അച്ഛനോട്? കുളിച്ചൊരുങ്ങി കുട്ടപ്പനായി നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് പുറത്തിറങ്ങുമ്പോ കാക്ക തൂരി റിയാക്ഷൻ. ആദ്യ ഘട്ടങ്ങളിൽ ശ്രീനാഥ് ഭാസി ഒരു ഫ്രീക്വന്റ് ലുക്കിലൊക്കെ വരുമ്പോ അന്ന് ശ്രീനാഥ് ഭാസിയെ കണ്ടു മാത്രം പുകവലിച്ച ആരാധകരുണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ അതൊക്കെ വെറുതെ പറയണം, അവർക്ക് പുകവലിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് വലിക്കണം, അല്ലെങ്കിൽ ഞാൻ കാരണമൊന്നുമില്ല. ഒരു മെസ്സേജ് കൊടുക്കാൻ തോന്നിയില്ലായിരുന്നു ആ സമയങ്ങളിൽ? ഇങ്ങനെ നിങ്ങൾ ഡെയിലി പടത്തിന് മുമ്പ് കൊടുക്കണല്ലേ മറ്റേ ശ്വാസം, ഞാനും കൂടെ കൊടുക്കണോ? അങ്ങനെയാണ് മൂവി ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഇഷ്ടമുള്ള ആരാണ്? വെരി നൈസ്. ഒരു ബീച്ച് പേഴ്സൺ ആണോ അതോ ഒരു മൗണ്ടൻ ഫോറസ്റ്റ് പേഴ്സൺ ആണോ? എന്റെ പൊന്നു ചേച്ചി, എനിക്കെല്ലാം ഇഷ്ടമാണ്. ഞാനും രണ്ടു മാസം, എന്റെ ആഗ്രഹം ഞാൻ പറയട്ടെ ലൈഫിൽ, രണ്ടു മാസം ബീച്ചിലൊരു വീട്, പിന്നെ അതഞ്ഞ് മൗണ്ടനിലൊരു വീട്, പിന്നെ അതഞ്ഞ് കാട്ടിനകത്തൊരു വീട്, പിന്നെ അതിന് സിറ്റിയിലൊരു വീട്. എനിക്കെല്ലാം ഇഷ്ടമാണ്, എല്ലാം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. സമയം ഇവിടെ രാത്രി 11:00 ഗൈസ്. ഭാസിയുടെ ആൽബം കേട്ടു, ഇനി നിങ്ങൾ മാത്രമുള്ളൂ ഭാസിയുടെ ആൽബം കേൾക്കാൻ. ഭാസി വരും എന്ന് പറയുന്നത് പോലെയാണോ? നോ, ഓക്കേ സോറി. ഈ പാട് ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേ? To everybody, every soul in this universe. കടുത്ത ഫിലോസഫിയൊക്കെയാണ് ഷൈൻ ഇവിടെ. കടുത്ത ഫിലോസഫി അല്ല, രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് നടക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ എന്നാ. But I was really hoping നമ്മുടെ ഓഡിയൻസിന് വേണ്ടിട്ട് ഒരു പാട്ട് പാടാനാണോ? പാട്ട് പാടവാ. ഇതേ യൂട്യൂബിൽ, ഇതേ സെർച്ച് ബാറിൽ വെറുതെ ക്ലിക്ക് ചെയ്താ വരും നല്ല പാട്ട്. എല്ലാം എന്റെ തലക്കില്ലേ അവസാനം, വേണ്ട കയ്യിൽ വെച്ചേക്കാം വെറുതെ ഒരു രസത്തിന്. അതെ, ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. വലിയമ്മയായിരുന്നു. അങ്ങനെ പറ്റാത്ത വഴി ഞാൻ രണ്ടു വിടും അച്ഛന, ഷഡിയിൽ രണ്ടു കുട്ടയില്ലേ, അതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങൾ ഇടും. മനസ്സിലായോ? പണ്ട് റിയാലിറ്റി ഷോയിൽ നിന്ന് പുറത്താക്കിയെ പിന്നെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അവരെ ഞാൻ വഴിയിൽ നിന്നൊക്കെ എവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് അങ്ങനെ കണ്ടിട്ടില്ല. Come on. Let's go.